ഹൈക്കോടതി വീണ്ടും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരളീയത്തിന്റെ തിരക്കിലെന്ന് ചീഫ് സെക്രട്ടറി ആഞ്ഞടിച്ച് ഹൈക്കോടതി രണ്ടാഴ്ച കേരളീയത്തിന്റെ തിരക്കെന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത് നാണം കെടുത്തുന്ന നടപടിയെന്ന് കോടതി സത്യവാങ്മൂലത്തിലും കോടതിക്ക് അതൃപ്തി അങ്ങനെ പിണറായി സർക്കാരിന് വീണ്ടും തിരിച്ചടി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായില്ല കേരളീയത്തിന്റെ തിരക്കിലാണെന്ന് അറിയിച്ച ചീഫ് സെക്രട്ടറിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു കോടതിയെ നാണം കെടുത്തുന്ന നടപടിയാണ് ചീഫ് സെക്രട്ടറിയുടേതെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി സത്യവാങ്മൂലത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഇതോടെ സർക്കാരിന് വലിയ ചോദ്യങ്ങൾ കൂടിയായിരിക്കും വരും ദിവസങ്ങളിൽ ഉയർന്നു വരുന്നത് സമയബന്ധിതമായി ശമ്പളം കൊടുത്തു തീർക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്ന് കോടതി മുൻപ് വ്യക്തമാക്കിയിരുന്നു ഉത്തരവ് പുറത്തുവന്നതിനു ശേഷവും ശമ്പളം മുടങ്ങിയതോടെയാണ് ജീവനക്കാർ കോടതിയെ സമീപിച്ചത് ഇതിൽ ചീഫ് സെക്രട്ടറി ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും നേരിട്ട് ഹാജരാവാകാതെ സത്യവാങ്മൂലം സമർപ്പിച്ചതോടെയാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് രണ്ടാഴ്ചത്തേക്ക് കേരളത്തിന്റെ തിരക്കിലാണെന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒരുപോലെ വമ്പൻ തിരിച്ചടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെ കാത്തിരിക്കുന്നത് എന്ന സൂചനകളാണോ ഇപ്പോൾ പലരുടെയും നിലപാടുകളിലൂടെ പുറത്തുവരുന്നത് സുപ്രീംകോടതിയിൽ ഗവർണർക്കെതിരെ കേസ് കൊടുത്ത പിണറായി വിജയൻ സർക്കാരിനുള്ള മറുപടി സുപ്രീംകോടതിയിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള സൂചനകളുമായി പ്രത്യക്ഷവുമായും പരോക്ഷമായും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വരുമ്പോൾ സുപ്രീംകോടതിയിൽ ഗവർണർ കടുപ്പിക്കുമെന്ന് വ്യക്തം ഇതിനിടയിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പലതും തുറന്നു പറഞ്ഞ സംസ്ഥാന സർക്കാർ എന്നിട്ടും ദൂർത്തും ആഡംബരവുമായി മുന്നോട്ടു പോകുമ്പോൾ ഹൈക്കോടതിയും വരും ദിവസങ്ങളിൽ അതിരൂക്ഷമായി വിമർശിക്കുമോ കേരളീയത്തിന്റെ പിന്നാലെ നവകേരള സദസ്സ് ഇതിനിടയിൽ കെ എസ് ആർ ടി സിയിൽ ശമ്പളവും ബസ്സുകൾ കട്ടപ്പുറത്ത് എന്നിട്ടും സർക്കാരിന് മാത്രം ആഡംബരത്തിനും ഒരു കുറവുമില്ല എന്നുള്ള വിമർശനവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മീഡിയവും കത്തിക്കയറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വരാൻ പോകുന്നത് ഒരു വശത്ത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് പെൻഷന് പണമില്ലെങ്കിലും നീന്തൽ കുളം ഉണ്ടാക്കുന്ന പിണറായി സർക്കാരിന് വലിച്ചു കയറിയിരിക്കുകയാണ് ഗവർണർ ഇതിനിടെ കേരളത്തിന് പിന്നാലെ വരുന്ന നവകേരള സദസ്സിന് പിരിവും സ്പോൺസർഷിപ്പും കണ്ടെത്തേണ്ട ആശങ്കയിൽ ഉദ്യോഗസ്ഥർ എന്ന റിപ്പോർട്ടുകൾ അവിടെ കൊണ്ടും തീർന്നില്ല ഇരുപത്തിമൂന്ന് സംസ്ഥാനാന്തര റൂട്ടുകൾ വാടകയ്ക്ക് നൽകാൻ കെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുമ്പോഴും ഉത്സവങ്ങൾ നടത്തി ദൂർത്തടിക്കുകയാണെന്ന വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളീയത്തെ പരോക്ഷമായി സൂചിപ്പിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയ അദ്ദേഹം കേരളീയത്തെ കുറിച്ചറിഞ്ഞത് വാർത്തകളിലൂടെ മാത്രമാണെന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പെൻഷൻ നൽകാൻ പോലും പണം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നീന്തൽകുളം നിർമ്മാണത്തിനും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കുമായി പണം ചെലവഴിക്കുകയാണെന്നും ഗവർണർ ആരോപിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ മറുപടി പറയുമെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാലകളിൽ പ്രത്യേക വൈസ് ചാൻസലർമാരെ നിയോഗിക്കുമ്പോൾ പണച്ചെലവ് ഉണ്ടാകും പണച്ചെലവ് ഉൾപ്പെടുന്നത് മണി ബില്ലിന്റെ പരിധിയിൽ വരും മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണറുടെ മുൻകൂർ അനുമതി വേണം ആ അനുമതി അനുമതിയില്ലാതെയാണ് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സർക്കാർ പാസാക്കിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് കാത്തിരിക്കുക മാത്രമേ വഴിയുള്ളൂവെന്നും ഗവർണർ പറഞ്ഞു ഇതൊരു വശത്ത് സജീവ ചർച്ചയാകുമ്പോഴാണ് മറുവശത്ത് കേരളീയം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വരുന്ന സദസ് എന്ന മന്ത്രിമാർ നിയമസഭാ മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന പരിപാടിക്ക് പിരിവും സ്പോൺസർഷിപ്പുമായി ലക്ഷങ്ങൾ പിരിക്കേണ്ട ആശങ്കയോട് ഉദ്യോഗസ്ഥർ പിണറായി മന്ത്രിസഭയുടെ കേരള പര്യടനമാണ് നവകേരള സദസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നവംബർ പതിനെട്ടിനാണ് മുഖ്യമന്ത്രിയും സംഘവും നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും എത്തുന്ന നവകേരള സദസ് പരിപാടി ഓരോ സദസ്സിനും പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നിവയായി ഇരുപത് ലക്ഷം രൂപ ചെലവുണ്ട് ഇത് പിരിവും സ്പോൺസർഷിപ്പുമായി ഉദ്യോഗസ്ഥരെ കൊണ്ട് പിരിച്ചെടുക്കാനാണ് ലക്ഷ്യം ഉദ്യോഗസ്ഥർ കൈനീട്ടി നടക്കും നടക്കേണ്ടി വരുമെന്ന ചുരുക്കം ഇരുപത് ലക്ഷത്തിൽ അഞ്ചു ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി സമാഹരിക്കും ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൺവീനറായ സമിതിയാണ് ഇത് പിരിച്ചെടുക്കേണ്ടത് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ജില്ലാ സപ്ലൈ ഓഫീസർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരായിരിക്കും പരിപാടിയുടെ സംഘാടക സമിതി കൺവീനർമാർ ഇതിനിടയിലാണ് സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നും സംസ്ഥാനാന്തര റൂട്ടുകളിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ തുടർന്നും നടത്താൻ സ്വകാര്യ സൂപ്പർ ക്ലാസ് ബസ്സുകൾ വാടകയ്ക്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് റൂട്ടുകളിലേക്ക് ലേലം വിളിക്കും നാല് വർഷത്തിൽ താഴെ പഴക്കമുള്ള സൂപ്പർ ക്ലാസ് ലക്ഷറി ബസ്സുകളെയാണ് ക്ഷണിക്കുന്നത് കെ എസ് ആർ ടി സി നിശ്ചയിക്കുന്ന ടിക്കറ്റ് നിരക്കിൽ വേണം ബസ്സുകൾ സർവീസ് നടത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്വകാര്യ ബസ്സുകൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നതിന് സീറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നികുതി അടയ്ക്കണം കെ എസ് ആർ ടി സി വാടകയ്ക്കെടുത്താൽ ഈ നികുതിയില്ല സർവീസിൽ നിന്നുള്ള ലാഭവിഹിതം കെ എസ് ആർ ടി സിക്ക് നൽകണം സംസ്ഥാനാന്തര സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സിക്ക് മുന്നൂറ് ബസ്സുകളുടെ കുറവുണ്ട് നൂറ് ബസ്സുകളെങ്കിലും ആദ്യഘട്ടത്തിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ദീർഘദൂര സർവീസ് നടത്താൻ സൂപ്പർ ക്ലാസ് ബസ്സുകൾ വാങ്ങിയിട്ട് എട്ട് വർഷം കഴിയുന്നു ലാഭകരമായ മംഗളൂരു മൂകാംബിക മൈസൂർ കോയമ്പത്തൂർ സുള്ളിയ സേലം എന്നീ സർവീസുകൾ പോലും മുടങ്ങി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ബസ് വാങ്ങുന്നതിന് പണവുമില്ല ഇല്ല മറ്റു സ്വകാര്യ സർവീസുകളോട് പിടിച്ചു നിൽക്കാൻ പഴഞ്ചൻ ബസ്സുകൾ കൊണ്ട് സാധിക്കുന്നുമില്ല സംസ്ഥാനാന്തര സർവീസുകൾ മാത്രമല്ല ബസ്സുകളുടെ കുറവും കാലപ്പഴക്കവും മൂലം പതിവായി മുടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ലോ ഫ്ലോർ സർവീസുകളും കേരളത്തിനകത്തെ ദീർഘദൂര സർവീസുകളിൽ മിക്കതും കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തി റിസർവേഷൻ നടത്തി ലാഭത്തിലോടിയിരുന്ന ലോ ഫ്ലോർ എ സി പതിവ് സർവീസുകളും മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയിരിക്കുകയാണ് ബസ്സുകളുടെ സ്പെയർ പാർട്സ് വാങ്ങാൻ പോലും കെ എസ് ആർ ടി സിയുടെ പക്കൽ പണമില്ല ഇങ്ങനെ പോയാൽ കെ എസ് ആർ ടി സി മുഴുവൻ കട്ടപ്പുറത്താകുമോ എന്നാണ് പൊതുജനം ഇപ്പോൾ ചോദിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്